ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ഈ ധ്യാനത്തിൽ നമ്മൾ ഇന്ന് ക്രൂശിതനോടൊപ്പം നമ്മൾ ധ്യാനിക്കുക 8-ാം സ്ഥലത്തെ ഓർസലേമിലെ സ്ത്രീകളെക്കുറിച്ചാണ്. ഈ സ്ത്രീകളുടെ ഈ അനുഭവം നമ്മൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കവിതാ ശകലം ഇങ്ങനെയാണ്. അച്യുതൻ നമ്പൂതിരി എഴുതിയ വരികളാണ്. ഒരു കണ്ണുനീർക്കണം അപരനായി പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ അപരനായി ചിലവഴിക്കവേ ഉലാവുകയായി നിത്യ നിർമ്മല പൗർണമി. അപരൻ്റെ സഹനങ്ങൾക്കുമേൽ ഞാൻ നൽകുന്ന ചില കണ്ണുനീരുകൾക്കും അപരൻ്റെ പുഞ്ചിരികൾക്കുമേൽ ഞാൻ നൽകുന്ന ചില പുഞ്ചിരികൾക്കുമൊക്കെ വിലയുണ്ടെന്നും അതിൻ്റെ മാഹാത്മ്യവുമൊക്കെ വിളിച്ചോതുന്ന ചില കവിതയുടെ വരികളാണിതെങ്കിൽ, ഇതിൻ്റെ ജീവിത സാക്ഷ്യമാണ് ഈ ഓർസലേമിലെ സ്ത്രീകൾ. തോറ്റവനായി സങ്കടപ്പെട്ടവനായി സഹനത്തിലൂടെ കടന്നു പോകുന്നവനായി കടന്നു വരുന്ന ഈശോയ്ക്കു വേണ്ടി അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവൻ്റെ സഹനങ്ങൾക്കുമേൽ കണ്ണുനീരുകളുടെ ചില കയ്യൊപ്പുകൾ ചാർത്തിയിട്ട് ഞാനും നിന്റെ കൂടെ വേദനിക്കുന്നു എന്ന് അവർ പഠിപ്പിക്കുകയാണ്. കുടുംബത്തിൻ്റെ മക്കളെക്കുറിച്ചോ കുടുംബത്തിൻ്റെ ഭർത്താവിനെക്കുറിച്ചോ ഉള്ള സഹനങ്ങൾക്കും വേദനകൾക്കും കണ്ണുനീരുകൾക്കും അപ്പുറത്ത് തൻ്റെ ജീവിതത്തിൻ്റെ ചില പരിധികളുടെ അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ വേദനകളിൽ കൂട്ടിരിക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ സ്പേസ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഈ ഓർസലേമിലെ സ്ത്രീകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലോസഫി കാലത്ത് പഠിച്ച ഇമ്മാനുവൽ ലെവിനാസിൻ്റെ വരികൾക്കിടയിൽ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വരിയുണ്ട്: അപരൻ്റെ ഭൗതിക ആവശ്യങ്ങൾ എൻ്റെ ആത്മീയ ആവശ്യങ്ങളാണ്. അതേസ് മെറ്റീരിയൽ നീഡ് ഈസ് മൈ സ്പിരിച്വൽ നീഡ്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് അന്ത്യവിധിയെക്കുറിച്ച്, ക്രിസ്തുനാഥൻ്റെ ചില പ്രബോധനങ്ങളെക്കുറിച്ച്. ഈ പ്രബോധനങ്ങളിൽ ക്രിസ്തു കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നീ അപരൻ വിശക്കുമ്പോൾ അവൻ്റെ വിശപ്പിന് നീ കൊടുക്കുന്ന ഭക്ഷണം, അപരൻ്റെ ദാഹത്തിന് നീ കൊടുക്കുന്ന വെള്ളം, അപരൻ്റെ സങ്കടങ്ങൾക്ക് നീ കൊടുക്കുന്ന ചില കൂട്ടിരിക്കലുകൾ, ഇതൊക്കെ നിന്നെ സ്വർഗരാജ്യത്തിന് നിന്നെ കഴിവുള്ളവനാക്കി സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റുമെന്ന് ഈ സുവിശേഷ ഭാഗം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗത്തെ കുറച്ചുകൂടി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ് ഈ ഓർസലേമിലെ സ്ത്രീകൾ. തോറ്റ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കാൻ അവർക്കൊന്നുമില്ല. അവൻ്റെ കുരിശ് ചുമക്കാനോ ആ കുരിശിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനോ അവർക്ക് സാധിക്കില്ല. പക്ഷേ അവൻ്റെ സഹനങ്ങളുടെ നേരത്ത് ഒരിറ്റ് കണ്ണുനീര് പൊഴിക്കാൻ അവർക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുമ്പിൽ വരുന്നവൻ്റെ സങ്കടങ്ങൾക്കും സഹനങ്ങൾക്കും കൂടി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ വായിക്കുന്ന പത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന ചില സഹനങ്ങളുടെ കഥകൾ വായിക്കുമ്പോൾ അവന് വേണ്ടി അവർക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വേദന ഒന്ന് പേറിയിട്ട് ഒരു ചെറിയ നനവ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുമ്പോൾ അത് ഒരനുഗ്രഹമായി മാറുമെന്ന് ഈ ഓർസലേമിലെ സ്ത്രീകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റേതായ ചില ചുറ്റുവട്ടങ്ങളുടെ അപ്പുറത്തു നിൽക്കുന്ന വ്യക്തികളുടെ സഹനങ്ങൾ കൂടി എൻ്റെ സഹനമാകുമ്പോൾ അത് എൻ്റെ കണ്ണിൽ ചില ഈറനണിയിക്കുന്നുണ്ട്. അത് എന്നെ സ്വർഗത്തിന് അവകാശിയാക്കുന്നുണ്ട്. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.